രാഘവൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാവോ? ശരിക്കും ബാലാമണി എവിടെയുണ്ടെന്ന് മനസ്സിലായോ? ഞാൻ വെറുതെ ഒന്നും പറയില്ല. ബാലാമണി താമസിക്കുന്ന സ്ഥലം ഇപ്പൊ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. എവിടെയാ അവൾ താമസിക്കുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സേഫ്റ്റി നോക്കാതെ ഞങ്ങളൊന്നും ചെയ്യില്ല. ഇന്ന് രാത്രി തന്നെ ബാലാമണിയെ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാക്കും. പറഞ്ഞതുപോലെ കസ്റ്റഡിയിലായാൽ പകുതി കാശ് തരണം. തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ എന്നൊരു വാക്ക് പറയണ്ട, തരും, തന്നിരിക്കും. വീണ്ടും പറയാ, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാ ഞങ്ങളുടെ പേര് വലിച്ചഴക്കരുത്. ഇല്ല, ഞങ്ങൾക്ക് എന്ത് പറ്റിയാലും നിങ്ങൾ സേഫ് ആയിരിക്കും. കാശിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ നെറികെട്ട പണിയിൽ ഇങ്ങനെ ഒരു നേരം കൂടിയുണ്ട്. ഈ ബാലാമണി നിങ്ങളുടെ മകളായിരുന്നു? അതെ സർ, എന്റെ സ്വന്തം മോള. താൻ ഇവിടെ വന്ന് എന്നെ എന്തൊക്കെ പഠിപ്പിച്ചിട്ട് പോയ ആളല്ലേ? എന്തോ ഭഗവാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു അത്? സർ, ധർമ്മം ജയിക്കാൻ വേണ്ടി എന്ത് പോകൃത്തനം ചെയ്യാമെന്ന് കണ്ടുപിടിച്ചത് ഇയാളാണ്. വലിയ ബ്രഹ്മചാരിയ. ബ്രഹ്മചാരിയായിട്ടാണോ പൊളിസേവം നടത്തി ഇയാൾക്കൊരു കുട്ടി ഉണ്ടായത്? പിന്നെ എന്ത് ബ്രഹ്മചാരിയാടോ സർ. ബ്രഹ്മചാരി എന്നാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലാതെ ബ്രഹ്മചാരി വിവാഹം കഴിക്കരുതെന്നോ സന്താനോൽപാദനം നടത്തരുതെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ, സകല കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹാനായ മനുഷ്യനായി ഇരിക്കുന്ന ഇയാൾക്ക് സ്വന്തം മോളെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെല്ല് പ്ലീസ്. ഉണ്ണിയമ്മ കുറച്ച് ഔട്ട് സ്പോക്കണം, ക്ഷമിക്കണം. ബാലാമണിയെ കണ്ടുപിടിക്കാൻ ഇനി പോലീസ് വിചാരിച്ചാലേ സാധിക്കൂ. ഞങ്ങളൊരുപാട് അന്വേഷിച്ചു. നിങ്ങളൊരു പരാതി എഴുത്ത. എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാലാമണിക്കെതിരെയല്ലേ ഭർത്താവ് ഒരിക്കൽ കേസ് കൊടുത്തതും ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ വന്നതൊക്കെ? അതെ സർ, ഡിവോഴ്സായി കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ബാലാമണി പോയത്. അപ്പോഴെങ്കിലും ഇയാൾക്ക് തടഞ്ഞുകൂടായിരുന്നോ? സ്വന്തം മോളല്ലേ. അന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഒരാശ്രമത്തില് മോക്ഷപ്രാപ്തിക്കായിട്ട് പോയിരിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? മരിക്കും മുമ്പ് അത് കിട്ടാൻ പ്രയാസാ. എന്നാ പിന്നെ മരിച്ചൂടേടോ തനിക്ക്? ഒരു പെണ്ണിനെയും ചതിച്ച് വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്ത് മുങ്ങിയ തനിക്ക് ജീവനോടെ ഇരിക്കാനുള്ള അർഹതയില്ല. സാർ, പരാശരമുനിക്ക് പോലും ഒരിക്കൽ. പരാശരമുനിയോ? അയാളാരാ? അത് ഈ കേസുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം? ഒന്നുമില്ല സർ. എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ബാലാമണി രക്ഷിക്കണം. അങ്ങനൊരു അപേക്ഷയായിട്ടാ ഞങ്ങൾ വന്നത്. ആ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. ഫോൺ നമ്പർ ഇതിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അതിലുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കാം. ശരി സർ. എന്നാ പിന്നെ ഞങ്ങൾ. ശരി. ഇയാളെ സൂക്ഷിച്ചോ. കൊട്ടേഷൻ, പെൺവാണിഭം, അങ്ങനെ സകല വൃത്തികേടുകളും ഉണ്ട് ഈ കാവിക്കകത്ത്. അമ്മേ, എന്താ? അത് എനിക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിനെന്തിനാ ഒരു മുഖവുര? ചോദിച്ച പോരെ. ബാലാമണിയെ കണ്ടുപിടിക്കാൻ ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലാണല്ലോ എല്ലാരും, അതെന്തിനാ? അത് നീ അറിയേണ്ട ഒരു കാര്യമില്ല. സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുക. ഇതെന്റെ സ്വന്തം കാര്യമാണ്, എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. എനിക്ക് മനസ്സിലായില്ല. ബാലാമണിയോട് എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല. എന്നാലും എനിക്കറിയണം, അവളെ കണ്ടുകിട്ടിയാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാണോ ഉദ്ദേശം? ആദ്യം അവളെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും അല്ലേ? ബാലാമണി ഇവിടുത്തെ കുട്ടിയല്ലേ, അവൾക്ക് താല്പര്യം അതാണെങ്കിൽ ഞാൻ. ഈ കാര്യത്തിൽ ബാലാമണിയുടെ താല്പര്യം മാത്രം നോക്കിയാ പോരാ, എന്റെ താല്പര്യം കൂടി നോക്കണം. അവൾ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നാ ഞാൻ പിന്നെ ആരാ? അനന്തുവിന്റെ രണ്ടാം ഭാര്യയോ അതോ ബാലാമണിയുടെ വേലക്കാരിയോ? നീ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട. നിന്നെ ഇവിടെ ആരും തരം താഴ്ത്തില്ല. ആരും താഴ്ത്തണ്ട, ഞാൻ സ്വയം തരം താഴ്ന്നു പോവും. അങ്ങനെ ഒരു പ്രയാസം നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നീയും അനന്തവും കൂടി അങ്ങ് മാറി താമസിച്ചേക്ക്.
നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള വീട് കണ്ടിട്ടില്ലല്ലോ നീ. കൊട്ടാരം പോലുള്ള വീടാ. അവിടെ ചെന്നാ നിനക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെടും. ഏയ്, പക്ഷേ അതൊന്നും ശരിയാവില്ല. ദേ കവിത, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എങ്ങനെയെങ്കിലും ബാലാമണി ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുമ്പോഴാ അത് കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നേ. ബാലാമണിയെ കണ്ടുകിട്ടിയാലല്ലേ, ശവം പോലും കാണിക്കില്ല ഞാൻ. ഇക്കണക്കിന് പോയാൽ നീ ഒരുപാട് വെള്ളം കുടിക്കും. പുറത്ത് നടന്ന സംസാരമൊക്കെ ഞാൻ കേട്ടു. നീ എന്ത് കേട്ടോന്നാ? എടി, പോലീസ് സ്റ്റേഷനിൽ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ബാലാമണി ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാ പിന്നെ നീയും ഞാനും ഒന്നും അല്ല, ബാലാമണിയാ അടുത്ത അഴകത്തമ്മ. ഓ പിന്നെ, അതെ, അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനല്ല, അഴകത്ത് സുമംഗലാ ദേവി തന്നെ അതങ്ങ് തീരുമാനിക്കും. അവരുടെ സ്വന്തം സഹോദരന്റെ മോളാ ബാലാമണി. ശരിക്കും പറഞ്ഞാലേ നാലിനൊന്നും അവകാശമല്ല അവൾക്കുള്ളത്. അഴകത്ത് സുമംഗലയുടെയും അഴകത്ത് കുഞ്ഞുണ്ണിയുടെയും സ്വത്തുക്കളാ ഈ കാണുന്നത് മുഴുവൻ. അത് രണ്ടായിട്ടല്ലേ ഭാഗിക്കേണ്ടത്? അപ്പോ സുമംഗലയ്ക്ക് മൂന്ന് മക്കൾക്കും ഒരു പകുതി, കുഞ്ഞുണ്ണിക്ക് മകൾക്കും കൂടി മറ്റൊരു പകുതി. നീ വലിയ ബുദ്ധിരാക്ഷസിയല്ലേ, ഒന്ന് കണക്കൂട്ടി നോക്കടി. ബാലാമണിയായിരിക്കും അടുത്ത അഴകത്തമ്മ. നീ മനസ്സിലുദ്ദേശിച്ച ഒരു കാര്യം ശരിയാവും. ഒന്നുകിൽ നീ അനന്തുവിന്റെ രണ്ടാം ഭാര്യ, അല്ലെങ്കിൽ നീ ബാലാമണിയുടെ വേലക്കാരി. രണ്ടിലൊന്ന് എന്തായാലും നടക്കും കവിതയെ. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറില് വരും. ഞാൻ എന്റെ സ്വന്തം കാറില് വരും. എങ്ങനെ? ചച്ചാ, ഞഞ്ഞാ, മമ്മ, കക്ക. ഈ പെരുമ്പല്ലൂരിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്നാ എന്റെ അഭിപ്രായം. ഇവിടെ നിരോധിക്കുന്നത് എന്തിനാ? അതിന് ഇവിടെ ആരാ കുടിക്കുന്നത്? ആ കൂടി വന്ന അഞ്ചോ എട്ടോ പേര് കാണും, അതും ഒളിച്ചും പാത്തും പതുങ്ങിയും ആരും അറിയാതെ. എന്നങ്ങ് തീർത്ത് പറയല്ലേ ഏട്ടാ, ആ ഭാർഗവ് മാത്രം മതിയല്ലോ ഈ നാടിന്റെ പേര് ചിത്തേക്കാൻ. ദിവസവും കുടിച്ചാടി വന്നിട്ട് ആ പാവം പെങ്കൊച്ചിനെ എടുത്തിട്ട് ഇടിയും തൊഴിയ. ആരാടാ നീ പറഞ്ഞ ആ പാവം പെങ്കൊച്ചി? എന്റെ ഭാര്യയെ ഞാൻ തൊഴിച്ച നീ വന്ന് തടയുമോ? പെണ്ണുങ്ങളെ തല്ലുന്നത് ശരിയല്ലല്ലോ. എന്നാ ഞാൻ ആണുങ്ങളെ തല്ലടാ. എന്റെ ഭാര്യയെ നീയുമായിട്ട് എന്താടാ വിഹിതമെന്ന്? ഒരു ബന്ധവുമില്ല, എനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. ഓഹോ, നീ എന്റെ പെണ്ണിന് വഴിതിരുത്ത് ശിഖരിക്കുവല്ലോ. എന്താ ഭാർഗവായത്? എന്റെ കെട്ടിയോളായിട്ട് ഇവൻ എന്താടാ വിഹിത ബന്ധം? അതെനിക്ക് ഞാനും നിന്റെ ഭാര്യയായിട്ട് ഇഷ്ടത്തില്ല. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ തടയണ, ഞാനും അവളും കൂടെ ഒളിച്ചോളും. നീ നോക്കിക്കോ. ഓഹോ, അപ്പ അവിടം വരെ ചെല്ല കാര്യങ്ങള് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നിനക്ക് തരണ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അഭിരാമി നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കായി കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഭിരാമി എല്ലാം പഠിച്ചെടുക്കുമെന്ന്. എനിക്ക് വളരെ താല്പര്യമുള്ള മേഖലയായിരുന്നു. നമ്മൾ മനസ്സുവെച്ചാൽ ഏത് കാര്യവും വളരെ പെട്ടെന്ന് പഠിക്കാം. യെസ്,
മനസ്സ്. എന്തിനും മനസ്സാണ് പ്രധാനം. അഭിരാമിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇതുപോലെയൊന്ന് മനസ്സ് വെച്ചാൽ ഒന്നിക്കാവുന്നതല്ലേ ഉള്ളൂ ഭർത്താവുമായിട്ട്. അല്ല, കാർത്തിക്ക് വിവാഹം കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഒരിക്കൽ വിശ്വാസവഞ്ചന കാണിച്ചാൽ പിന്നെ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കില്ല. മനസ്സിലത് അങ്ങനെ തന്നെ കിടക്കും. അത് പിന്നെ വഴക്കാകും. ഒരുമിച്ച് താമസിച്ചാലും ആ അകൽച്ച നിലനിൽക്കും. അറിഞ്ഞുകൊണ്ട് എന്തിനാ? മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അഭിരാമി? ഇപ്പൊ ഏതായാലും ഇല്ല. ഭാവിയും? ഭാവിയെ കുറിച്ച് ആർക്കാ പറയാൻ പറ്റുക? ജീവിതം വെറുതെ കളയരുത്. അച്ഛനും അത് തന്നെ പറയുന്നുണ്ട്. ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, അതാ പ്രശ്നം. ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അവസാനിക്കണം ഗുരുവി. ഇനി താമസിച്ചാ ഒന്നും നടക്കില്ല. അല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. വെട്ട് സുരേഷും പിള്ളേരും ഇന്ന് രാത്രി വരും. ആര് തടഞ്ഞാലും ബാലാമണിയെ അവർ കൊണ്ടുപോകും. വീട്ടുകാരൊക്കെ പേടിക്കില്ലേ രാഘവ? ആ, ഒന്ന് പേടിക്കും. പക്ഷേ അവരുടെ ശത്രുക്കൾ ആരെങ്കിലും ആണെന്നേ വിചാരിക്കൂ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ആരും അറിയാനും പോകുന്നില്ല. എങ്ങനെ അവരകത്തേക്ക് കയറും? അതൊന്നും നീ അറിയണ്ട. വാതിലിന്റെ കൊളുത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഗുരുവി എനിക്ക് വേണ്ടി ഒരു ഒറ്റക്കാര്യം ചെയ്തു തന്നാ മതി. സംഭവം നടക്കുമ്പോ ഞാൻ വീട്ടിലുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഗുരുവി ആരും കാണാതെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. ബാലാമണിയെ അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്നെ വിവരം അറിയിക്കണം. പോലീസിന്റെ കൺമുമ്പിൽ ഞാൻ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അകത്തു പോകും. ഒരു പാവമായിരുന്നു പെങ്കൊച്ച്, അതിന്റെ ജീവിതം പോകുമല്ലോന്ന് ഓർക്കുമ്പോഴാ. അവളുടെ ജീവിതമല്ല, എന്റെ രച്ചുവിന്റെ ജീവനാ എനിക്ക് വലുത്. കാശിന് വേണ്ടി കണ്ണുമടച്ച് ഞാൻ എന്തും ചെയ്യും. നശിച്ചവൻ നല്ല പരുവത്തിലാ കേറി വന്നു. ചെലപ്പോ അങ്ങനെ വിളിക്കണായിരിക്കും അവൾക്ക് ഇഷ്ടം. പറയാൻ പറ്റില്ലല്ലോ, പരമല്ലോ ഭാർഗവൻ. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ മുഖം ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഇന്നെന്താ കാര്യം? ഓഹോ, അപ്പൊ നിനക്കറിയത്തില്ലല്ലേ. എന്ന പറയാം, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം, ഒരുപാട് സന്തോഷമുള്ള ദിവസം. ഞാൻ നിന്റെ കാമുകന്മാരുടെയൊക്കെ സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിരിക്കുക. എന്നിട്ട് ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ അവരുടെ കാല് പിടിച്ച് കരയും. എന്തിനാന്നറിയാവോ? നിന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി. വഞ്ചിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ രോധനം. നിങ്ങൾക്ക് ഇപ്പം മാറിയില്ലേ മനുഷ്യ? മാറിയില്ലെങ്കിൽ നീ ഇറങ്ങി പോകുവല്ലേ. ആ പരമം പട്ടുവെന്ന് വിളിച്ചാ നീ ഏത് നിമിഷം ഇറങ്ങി പോകുവല്ലേ. അല്ലേ പരമേടനോ? പരമേട്ടൻ അല്ലേ? നിന്റെ പരമേട്ടൻ പറയടി. എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കേട്ടതാ, എന്റെ ചെവി കൊണ്ട് ദൈവം കേൾപ്പിച്ചതാടി. പറഞ്ഞു തെറ്റിപ്പോയല്ല, എന്നാലും കാര്യം നിനക്ക് പിടിയിട്ടല്ല. നീ അവന്റെ മുഖത്ത് നോക്കി എന്തൊരു ചിരിയായിരുന്നു. എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കടി. നിങ്ങളുടെ ഈ സംശയ ഒരു രോഗ, അതിനെ ചികിത്സിക്കണം. ഓഹോ, എനിക്ക് ഭ്രാന്താണല്ലേ. അവനിട്ടെ ആ പരമുരുട്ട് രണ്ടര കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വരണത്. ഇനി അടുത്ത നിനക്കാടി. എന്റെ മുഖത്ത് നോക്കി ചിരിക്കടി. ഇത് കണ്ടോണ്ട് വെറുതെ നോക്കി നിൽക്കുകയാണോ? ഓ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സ്വന്തം മോളിട്ടിങ്ങനെ തള്ളുമ്പോ മാറുക. വേണ്ട, നിർത്ത്, മാറി നിന്നെ ഇങ്ങോട്ട്. ഇവളെ ഞാൻ ഇന്നേ
അപ്പൊ ഞാൻ പെണ്ണിന്റെ തല്ലുകൊള്ളണം. ഏ, അതേതായാലും വേണ്ട. ഭാർഗവേട്ടൻ അകത്തേക്ക് കയറി പോ. കയറി പോവാനാ പറഞ്ഞത്? ഒരു ദിവസം ഈ കാമുകന്മാരെ മൊത്തം എന്റെ കൈ കിട്ടൂടി, അന്ന് ഞാൻ കാണിച്ചു തരാം. മാറിയല്ലേ അങ്ങോട്ട്. തല്ലും കൊണ്ടിട്ട് വെറുതെ നിന്ന് കരയ, ഇങ്ങനെയുണ്ടോ ഒരു ജന്മം? തല്ലിയതിനല്ല ഞാൻ കരഞ്ഞത്. പിന്നെ എന്തൊക്കെയായാലും ഭാർഗവീട്ടിനെ തല്ലും എന്ന് ബാല പറഞ്ഞത് ശരിയായില്ല. പിന്നെ കൈ ചൂണ്ടി സംസാരിച്ചതും ശരിയായില്ല. എത്രയായാലും മൂത്തയാളല്ലേ, ഒരു ബഹുമാനമൊക്കെ വേണ്ടേ? എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. മതിയായല്ല, ഇപ്പൊ മതിയായല്ല. സ്വന്തം മോളായിട്ട് ഞാൻ ഇടപെടാത്ത എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലേ എന്റെ മോൾ അകത്തോട്ട് കയറിപ്പോ. നീ ചെയ്തതേ വലിയ തെറ്റാ. ഭാർഗവനെ പോലൊരു മാന്യന്റെ നേരെ കൈ ചൂണ്ടാൻ പാടണ്ടോ? എനിക്കിപ്പ എന്റെ തെറ്റ് മനസ്സിലായി. അമ്മയാ ശരി, അമ്മ തന്നെയാ ശരി. ഇതെന്താ ഇവിടെ ഒച്ച അനക്കം ഒന്നും ഇല്ലാത്തത്? എന്തു പറ്റി? ഒരനക്കം ഇല്ലല്ലോ. ഓ, അനക്കവും ഒച്ചപ്പാടും ഒക്കെ ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ചന്ദ്രകാശം ഇളക്കും അല്ലായിരുന്നോ ഭാർഗവൻ? ഓ, അയാൾ എന്നും കുടിച്ചു വന്നോ? എന്നാ കുടിച്ചിട്ട് വരാത്തത്? എവിടെ നിന്ന് കിട്ടുന്ന ഇവൻ ഈ കാശൊക്കെ? ദേ, ഈ പെങ്കൊച്ചു കയറി ഇടപെട്ടത് കൊണ്ട് വലിയ തല്ലില്ലാതെ തീർന്നു. അമ്മയ്ക്ക് ലോകത്ത് ആരുടെ മുമ്പിൽ നൂറ് നാവാണല്ലോ. അളിയന്റെ അടുത്തൊന്നും മര്യാദക്കിരിക്കാൻ പറഞ്ഞൂടെ? പറഞ്ഞാ പിന്നെ അതാവില്ലേ കുറ്റം? അവക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. കെട്ടിയോനെ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നമ്മളെ തിന്നാൻ വരില്ലേ അവള്? ദേ, ഇവക്കും കിട്ടി, തല്ലുകൊള്ളാതിരിക്കാൻ മാറ്റിവിട്ടതാ. അപ്പൊ നിന്റെ പെങ്ങള് പറയ, അവളുടെ കെട്ടിയോരെ നേരെ കൈ ചൂണ്ടി സംസാരിച്ച ശരിയായില്ലെന്ന്. അപ്പൊ അടി അവക്കിട്ടല്ലേട കൊടുക്കേണ്ടത്? ഇതൊക്കെ നിന്റെ പിടിപ്പുകേടാ. ഒന്നത്തെങ്ങ് പോലെ വളർന്നല്ലോടാ. നിന്നെ പേടിയില്ലാത്തതുകൊണ്ടല്ലേ അവൻ ഈ കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നിനക്കൊന്ന് പറഞ്ഞുവിടേടാ അവനോട്. വേണ്ട, അമ്മയ്ക്ക് നൂറ് നാവേ ഉള്ളൂ, ഇവിടെ നൂറ് കയ്യ. ആ, ഒക്കെ ഓരോ വിധി. നീ എന്താണാ ചെറുക്ക ഈ സമയത്ത് വന്നത്? ഇന്ന് ജീപ്പ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്? എടുക്കണം, രാത്രി ഒരു ലോഡുണ്ട്. നീ ഇങ്ങനെ മുക്കാചക്രത്തിന് പണിയെടുത്തിട്ട് എന്താടാ കാര്യം? കൊച്ചിന്റെ ഓപ്പറേഷന് കാശത്ര വേണം. അമ്മേ, അതൊക്കെ ഉണ്ടാവും, ഞാൻ ലോഡ് കഴിഞ്ഞ് വരട്ടെ. ഇവൻ എന്ത് ധൈര്യത്തിലാണോ എന്തോ ഈ പറയുന്നത്. എടാ കുരുവി, നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഇറങ്ങ് കുരുവി. രാത്രിയിലുള്ള ഈ ലോഡിംഗ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞേക്ക്. ആ പാവ അറിയുന്നുണ്ടോ അതിന്റെ ജീവന? അനന്തു എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അത് കള്ളം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വല്ലാത്തൊരു മൂഡ് ഓഫ് അനന്തുവിന്. അതെനിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാവർക്കും ഉണ്ട് മാനസിക പ്രയാസം. എല്ലാവരുടെയും മനസ്സിൽ ബാലാമണിയാ. സകലരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. എന്താ അനന്തുവിന്റെ മനസ്സിൽ?
ഉണ്ണിയാമ്മയുടെ മോളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. എന്താ, ബാലാമണിയെ ഉപേക്ഷിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സത്യം പറ, എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അനന്തുവിന്? താൻ എന്തൊക്കെയായി പറയുന്നത്? ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഒരു കാര്യം തന്നോട് ഓപ്പണായിട്ട് പറയാലോ, എന്തോ ഒരു വിഷമമുണ്ട് മനസ്സിൽ. എന്താ കാര്യം? ബാലാമണിയോട് കാണിച്ചത് പലതും തെറ്റുകളായി പോയെന്നൊരു തോന്നല്. പിന്നെ ആനന്ദേട്ടൻ അത്രയ്ക്ക് വലിയ ചതിയനൊന്നുമല്ല എന്ന് എന്റെ മനസ്സ് പറയും. അതുമുള്ള ഇനിയിപ്പോ ബാലാമണിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം കൂടി അങ്ങ് ഏറ്റെടുക്കോ? അതും കൂടിയേ ഉള്ളൂ ഇനി ബാക്കി. കവിത, മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ഒരു രാത്രിയിൽ ബാലാമണിയെ എനിക്ക് നീയായിട്ട് തോന്നി. ഇനി അന്നെങ്ങാനും അനന്തു എന്താ പറഞ്ഞു വരുന്നത്? ഒരുപക്ഷെ ബാലാമണിയുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാണെങ്കിൽ. അങ്ങനെ ആയിക്കൂടെ. ആവില്ല, ഒരിക്കലും ആവില്ല. ആവില്ല, ആവാതിരിക്കട്ടെ.